ശുഭമുഹൂർത്തത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇനി നമുക്ക് മൂലനക്ഷത്രം മുതൽ മുമ്പോട്ടുള്ള നക്ഷത്രങ്ങൾ ജനിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മൂലനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പണം കൂടുതൽ നിക്ഷേപിക്കുന്ന എല്ലാ തരത്തിലുമുള്ള പദ്ധതികളിൽ നിന്ന് അകന്നു നിൽക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ഔദ്യോഗികമായ ഭാരമൊക്കെ ഏറുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ കരുതലും ശ്രദ്ധയും പുലർത്താൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. ഉന്നതരായിട്ടുള്ള പല ആളുകളുമായി ശത്രുതയൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിവതും ആരുമായും വാക്കുതർക്കങ്ങൾക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുരാണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് മാനസികമായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടുകളെ കൃത്യതയോടുകൂടി തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും പ്രയോജനം. പുതിയ ബിസിനസ്സുകളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വരും. വളരെ കരുതലോടുകൂടി വരവ് ചെലവുകളെപ്പറ്റി മനസ്സിലാക്കി ആ ബിസിനസ്സിനെപ്പറ്റി കൃത്യതയോടുകൂടി പഠിച്ച ശേഷം മാത്രം ഇറങ്ങിത്തിരിക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഗുണമാണ്. ആവേശത്തോടുകൂടി കഴിവതും ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാത്തിനും ആദ്യം കുറച്ചൊരു മുടക്കങ്ങൾ നിങ്ങളെ സംബന്ധിച്ചുണ്ടാകും. പക്ഷെ മനസ്സുകൊണ്ട് പതറാതെ നോക്കുക. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സാമ്പത്തികമായി നിലനിന്നിരുന്ന പ്രതിസന്ധികളെ ഒരു പരിധിവരെ തരണം ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ശിരോരോഗത്തെക്കൊണ്ടുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. ചെറുതായി എന്തെങ്കിലും രോഗമാണെന്ന് തോന്നുമ്പോൾ തന്നെ മതിയായ ചികിത്സ തേടാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. അപ്രതീക്ഷിതമായി ചെറിയ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. പലതരത്തിലുള്ള ധനാഗമന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതിനും ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ കച്ചവടങ്ങളിലൂടെയും മറ്റും ലാഭമൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രത്യേകത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും മറ്റും തീരുമാനങ്ങൾ എടുക്കാതെ വിഷമിച്ചൊക്കെ നിന്നിരുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളിൽ അനുകൂലങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജനപ്രീതിയും അംഗീകാരവും ഒക്കെ വർദ്ധിക്കുന്നതിനും ഇടയായിത്തീരുമെന്ന പ്രത്യേകതയുണ്ട്. അധികാരം ലഭിക്കുന്നതിനോ അധികാര സ്ഥാനത്ത് ശോഭിക്കുന്നതിനോ സാധിക്കുമെന്ന പ്രത്യേകതയും കാണുന്നുണ്ട്. അവിടുത്തെ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എതിർപ്പുകൾക്ക് കീഴടങ്ങാതെ കഴിവതും പ്രവർത്തിക്കാൻ പരിശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം. ലക്ഷ്യപ്രാപ്തി ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും നേട്ടമുണ്ടാക്കും. പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന സ്വഭാവ രീതി നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കുക. ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ബലഹീനതാ സ്വഭാവത്തെ മറ്റുള്ളവർ ചൂഷണം ചെയ്യപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉന്നത സ്ഥാനലബ്ധിക്കൊക്കെയുള്ള സാധ്യതകളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. ചതയ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഏത് കാര്യത്തെയും തൻ്റെ ഇടത്തോടുകൂടി ഏറ്റെടുക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം. കൊടുക്കൽ വാങ്ങലുകളിൽ കഴിവതും കൃത്യനിഷ്ഠത പുലർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കും. നിയമം വിട്ടുള്ള ഒരു കാര്യത്തിലും കഴിവതും ഇടപെടാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. വിപരീതമായ ധാരാളം പരിതസ്ഥിതികൾ വന്നു ചേർന്നേക്കാം. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പുരുട്ടായ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എടുത്തുചാട്ട സ്വഭാവം മൂലമുള്ള ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. തെറ്റിദ്ധാരണ മൂലവും അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. കൂടുതൽ അധ്വാനിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. സുഹൃത്തുക്കൾക്ക് വേണ്ടി കഴിവതും പണമിടപാടുകൾ നടത്താതെ ശ്രദ്ധിക്കുക. ഉത്രാടക നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സ്വന്തം പ്രയോജനം മാത്രം നോക്കിയ ഒരു പ്രവർത്തനത്തിലും കഴിവതും ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വാക്കുതർക്കങ്ങൾ മൂലമുള്ള ചില പ്രതിസന്ധികൾ ചിലപ്പോൾ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം. അങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴിവതും വളഞ്ഞ വഴികളിലൂടെ കൂടുതൽ ധനം സമ്പാദിക്കാമെന്നുള്ള മോഹങ്ങളുമായി മുന്നോട്ട് പോകരുത്. ചതിവുകളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. രവ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും വരും വരാഗികളെപ്പറ്റി നല്ലതുപോലെ ആലോചിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇടപെടാൻ നോക്കുന്നതാണ് കൂടുതൽ ഗുണകരം. ചുറ്റുപാടുകൾ നോക്കാതെ കഴിവതും എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കരുത്. ഏത് കാര്യത്തെയും നിഷ്പക്ഷമായി നിരൂപണം ചെയ്യാനും വിലയിരുത്താനും ശ്രമിക്കുക.